ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. നല്ല സോഫ്റ്റ് പുട്ടും പിന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ എല്ലാവരുടെ ആയിട്ട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. കുറച്ച് കടല ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇതാ ഈ കടല ഞാൻ നല്ലോണം വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. അപ്പൊ നമുക്കിത് കുക്കറിലേക്കൊന്ന് വേവിക്കാനായിട്ട് ഇട്ടു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കടലയിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇതാ ഇവിടെ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതാ ചെറുതായിട്ട് ചതച്ചെടുത്തത്, പിന്നെ ഒരു നാല് പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ കൂടി നമ്മൾ ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതാ എല്ലാ സാധനങ്ങളും നമ്മൾ കടലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കടല ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് നികക്കെയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടല ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റീം വന്നതിന് ശേഷം വേവിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് കടല ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കടലക്കറിയിലേക്ക് വറുത്ത് ചേർക്കാനുള്ള തേങ്ങ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു അരമുറി തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ആവശ്യമാണ്. പിന്നെ മല്ലിപ്പൊടി വേണം, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിടിയോളം കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. പിന്നെ 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു പിടിയോളം പുഴുങ്ങലരി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വറുത്തിറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്, നമ്മുടെ ഈ തേങ്ങക്കൂട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പിടിയോളം പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കടലക്ക കറിക്ക് ടേസ്റ്റ് നൽകുന്നത് ഈ ഒരു തേങ്ങക്കൂട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലക്ക കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും നമ്മുടെ പുഴുങ്ങലരിയും കുരുമുളകും നല്ലോണം നമ്മുടെ എണ്ണയിലൊന്ന് വറുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം നമ്മുടെ എണ്ണയിലൊന്ന് വറുക്കണം. എണ്ണയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടലയുടെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച കടലയിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് അധികം വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. കാരണം തേങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അരയണം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്താലും സാരില്ല. പിന്നെ ഇതൊന്ന് തിളക്കണം, നമ്മുടെ കറി ഒന്ന് തിളക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. വറ്റൽ മുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ
നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കടലക്കറിക്ക്. പുട്ടിൻ്റെ കൂടെയും ദോശ, ചപ്പാത്തി, ഇപ്പം ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കടലക്കറിക്ക്. ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനിവിടെ സാധാരണ പാക്കറ്റ് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ പാക്കറ്റ് പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുക എന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു ഈസി മെത്തേഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അജ്മീരിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സാധാരണ ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് അതെടുക്കാം. അപ്പോൾ ഈ പുട്ടുപൊടി നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്നില്ല, അതുപോലെ കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിയൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശായിട്ട്, ഒരുപാട് വെള്ളം ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കും. കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. പുട്ടുപൊടി ഞാനിവിടെ എന്താ നല്ലോണം ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു നനവോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം ഇട്ടടിക്കരുത്, ഒരു സെക്കൻഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പുട്ടുപൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് വിടാം. അടിച്ചെടുത്തതിനാൽ ഈ പുട്ടുപൊടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് നമുക്ക് കിട്ടുക. പുട്ടുപൊടി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇതുപോലെ ആയി കിട്ടും. ഇപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പൊടിയും ഞാൻ മിക്സിയിൽ നിന്ന് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇതുപോലുള്ള ചിരട്ടപ്പുട്ടിന്റെ ഇതിലാണ് പുട്ടുണ്ടാക്കാറുള്ളത് കേട്ടോ. ഈ രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഇതുപോലുള്ള രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ മാറി മാറി ഇത് ഇതിലാണ് ഞാൻ ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് വാരിയിടാം. നമ്മൾ നിങ്ങൾ എങ്ങനെയാണ് സാധാരണ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. അതാണ് കുക്കറിലാണ് പുട്ടുണ്ടാക്കാറുള്ളത്. അപ്പോൾ കുക്കറിൻ്റെ ഉൾവശം സാധാരണ ഈ നമ്മൾ എന്ത് വേവിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ ഉൾവശം കറുത്ത് പോകാറുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ നാരങ്ങൻ്റെ തൊണ്ട് ഒരു രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോഴേ നമ്മുടെ ഈ കുക്കറിൻ്റെ ഉൾവശം ഒന്ന് കറക്കും. അപ്പം ഇതൊരു നല്ലൊരു ടിപ്പാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ വീഡിയോസിലൊക്കെ തന്നെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇനി ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. എല്ലാ പുട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ തേങ്ങ ചേർത്തിട്ടല്ല ഫസ്റ്റിൽ തന്നെ പുട്ടുണ്ടാക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതിന് ശേഷമാണ് തേങ്ങ ചേർത്തിട്ട് വാരിയിടുന്നത്. ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഓവറായിട്ട് വേണ്ട. അപ്പം അങ്ങനെയാകുമ്പോൾ പുട്ട് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ആകാൻ പാടില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ചിലർക്ക് പുട്ടിൽ തേങ്ങ കൂടുതലുണ്ടാവുന്നത് ഇഷ്ടമായിരിക്കും. ചിലർക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടാവില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇതുപോലുള്ള ചിരട്ടപ്പുട്ടിലാകുമ്പോൾ കുറച്ചധികം സമയമെടുക്കും പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിലാണെങ്കിൽ ഇടവിട്ട് തേങ്ങയും പുട്ടുപൊടിയും ചേർത്തിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മളിത് ആവി കയറ്റിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. കുറച്ച് സമയം വെച്ചാൽ മതി, അങ്ങനെ ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ ഇതിൽ ആവി കയറ്റിയതാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. നല്ല ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിയിലുള്ളത് മോൻ പൊടിച്ചു കളഞ്ഞതാണ് കേട്ടോ.
നല്ല ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.